റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന കമ്പനി എപ്പോഴും നമ്മളൊരു അതിശയിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും അതിശയിപ്പിക്കുന്ന ഒരു കമ്പനിയാണ്. പോസിറ്റീവ് മാത്രം പറഞ്ഞാൽ പോരല്ലോ, നെഗറ്റീവ് നമുക്ക് പറയണ്ടേ. ഇത് ന്യൂസ് ഓഫ് വീൽസ്, ഞാൻ ആൽബിൻ വർഗീസ്. എല്ലാവർക്കും ടോർക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും റോയൽ എൻഫീൽഡ് നമ്മൾ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നെഗറ്റീവിനെ പറയാം. നെഗറ്റീവ് എന്ന് പറയുന്നത് അവരുടെ പ്രൊഡക്ഷൻ്റെ ക്വാളിറ്റി, ഇപ്പോഴും ചില പ്രൊഡക്ഷന് ക്വാളിറ്റിയുടെ ഇഷ്യൂ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സർവീസ് സെൻറ്റേഴ്സിൻ്റെ ഇഷ്യൂ, അതുപോലെ തന്നെ ഏറ്റവും പുതിയ BS6 ആയിട്ടുള്ള റോയൽ എൻഫീൽഡ് ഹിമാലയന് ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. മെയിനായിട്ട് എൻജിൻ നിന്നു പോകുന്ന പ്രശ്നം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും അവരുടെ മോട്ടോർ സൈക്കിളിലുണ്ട്. എന്നിരുന്നാലും ചില പ്രൊഡക്ട്സ് പോസിറ്റീവായിട്ട് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ചില പ്രൊഡക്ട്സ് ഈ പറയുന്ന റോയൽ എൻഫീൽഡ് ഹിമാലയൻ തന്നെ കൺട്രോളിലാണെങ്കിലും ആ ഒരു പെർഫോമൻസിലാണെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ എർഗണോമിക്സിലാണെങ്കിലും നല്ലൊരു ഒരു ഡ്യുവൽ പർപ്പസ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ് റോയൽ എൻഫീൽഡ് ഹിമാലയൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ തന്നെയാണ് ഇന്റർസെപ്റ്റർ 650, അതുപോലെ തന്നെ കോണ്ടിനെന്റൽ GT 650. ഇന്ത്യയിൽ മാത്രമല്ല ഓൾ അറൌണ്ട് ദ വേൾഡിൽ തന്നെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു മൂന്ന് മോഡൽസാണ് ഈ റോയൽ എൻഫീൽഡ് ഹിമാലയൻ, ഇന്റർസെപ്റ്റർ 650, കോണ്ടിനെന്റൽ GT 650. അപ്പോൾ റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പരമാവധി അവരുടെ രീതിയിൽ മാക്സിമം ഡെവലപ്പ് ചെയ്ത്, നന്നായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒരു പുതിയ ഉദാഹരണമാണ് പുതിയ തണ്ടർബേഡിന് പകരമുള്ള മീറ്റിയോർ എന്ന് പറഞ്ഞ മോഡൽ. ഓൾറെഡി മീറ്റിയോറിന് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഇവിടെ ഞാൻ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ റോയൽ എൻഫീൽഡ് ഹിമാലയൻ്റെ പ്രോബ്ലംസിനെ കുറിച്ചിട്ട്, BS6 റോയൽ എൻഫീൽഡ് ഹിമാലയൻ്റെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും ഞാൻ ഇവിടെ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റോയൽ എൻഫീൽഡ് മീറ്റിയോർ എന്ന് പറഞ്ഞ മോഡൽ, തണ്ടർബേഡിന് പകരക്കാരനായിട്ടുള്ള മീറ്റിയോർ 350 എന്ന് പറയുന്ന മോഡല് September 25 to September 30 ഈ ഒരു ഡേറ്റിനുള്ളിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് അറിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മീറ്റിയോർ 350 ഏറ്റവും പുതിയ ന്യൂസ് എന്ന് പറയുന്നത് അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ടയർ C8 അതുപോലെ തന്നെ ACE ടയേഴ്സിന്റെയും ടയേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. മീറ്റിയോർ 350 ടയർ സെക്ഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട് 100 ടയർ സെക്ഷനും ബാക്ക് 140 സെക്ഷൻ ആയിട്ടുള്ള ടയർസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലെ അലോയ് വീൽ സൈസ് എന്ന് പറയുന്നത് 19 inches, ബാക്കിലെ അലോയ് വീൽ സൈസ് എന്ന് പറയുന്നത് 17 inches. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 15 liters ആയിട്ടുള്ള ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയാണ് മീറ്റിയോർ 350 വരുന്നത്. അതുപോലെ തന്നെ മീറ്റിയോർ 350 ഒരു മിനിയേച്ചർ സ്കെയിൽ മോഡൽസ് എന്നൊക്കെ പറയും, നമ്മളൊരു കളിപ്പാട്ടം ടോയ് പോലത്തുള്ള അല്ലെങ്കിൽ ഡൈകാസ്റ്റ് പ്രൊഡക്ട്സ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സും മീറ്റിയോർ 350 പ്രൊഡക്ട്സും റോയൽ എൻഫീൽഡ് കൊണ്ടുവരുന്നുണ്ട്. അവരുടെ പല പ്രൊഡക്ട്സിന്റെയും മിനിയേച്ചർ മോഡൽസ് നമുക്ക് റോയൽ എൻഫീൽഡിന്റെ ഷോറൂംസിൽ കാണാനായിട്ട് സാധിക്കും. വരാൻ പോകുന്ന മീറ്റിയോർ 350 എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു J1D എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലുള്ള ഒരു എഞ്ചിൻ ആണ്. ആദ്യം നമ്മൾ ആ ഒരു എഞ്ചിനെ കുറിച്ചിട്ട് ഒരു വർഷം മുൻപ് അറിഞ്ഞിരുന്നത് J15 എന്ന് പറയുന്ന ഒരു എഞ്ചിൻ ആയിട്ടായിരുന്നു. അതിനുശേഷം J10 എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലുള്ള എഞ്ചിൻ ആകുമെന്നാണ് അറിയാനായിട്ട് സാധിച്ചിരുന്നത്. അതിനുശേഷം ആ ഒരു പേരും ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പേര് എന്ന് പറയുന്നത് J1D എന്ന് പറയുന്ന ഒരു പേരിലാണ്, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിലുള്ള എഞ്ചിൻ ആവാനാണ് സാധ്യത. എന്തായാലും September 25 to September 30 എന്തായാലും ഈ ഒരു മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്യും. അപ്പോൾ അന്ന് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ റോയൽ എൻഫീൽഡ് മീറ്റിയോർ 350 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളിന്റെ ഡ്രൈവ് എന്ന് പറയുന്നത് ബെൽറ്റ് ഡ്രൈവ് ആണ് എന്ന് കുറച്ച് പേര് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് ഒരു ബെൽറ്റ് ഡ്രൈവ് അല്ല, ഒരു ചെയിൻ ഡ്രൈവ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ തന്നെയാണ് മീറ്റിയോർ 350 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ. അപ്പോൾ ഇതൊക്കെയാണ് റോയൽ എൻഫീൽഡ് മീറ്റിയോർ 350 കുറിച്ചുള്ള കാര്യങ്ങൾ. പക്ഷെ റോയൽ എൻഫീൽഡ് ഇനിയും കുറെ മോട്ടോർ സൈക്കിൾ കൊണ്ടുവരാനായിട്ട് പോകുന്നുണ്ട്. ഹണ്ടർ അല്ലെങ്കിൽ ഷെർപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ, അതുപോലെ തന്നെ 650cc ആയിട്ടുള്ള ഒരു ക്രൂസർ മോഡൽ. അതുപോലെ തന്നെ മുൻപ് നമ്മൾ അറിഞ്ഞിരുന്നു റോയൽ എൻഫീൽഡ് ഹിമാലയന്റെ ഒരു 650cc ആയിട്ടുള്ള മോഡൽസ് വരാൻ സാധ്യതയുണ്ട്. 650cc ആയിട്ടുള്ള ഒരു സ്ക്രാംബ്ലർ മോഡൽ. അപ്പോൾ അങ്ങനെ കുറെ മോഡൽസിനെ കുറിച്ചിട്ടുള്ള ഓൾറെഡി സ്പൈ ന്യൂസും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. റോയൽ എൻഫീൽഡ് സ്ക്രാംബ്ലർ 650 കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് കൂടി ഞാൻ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിൾസ് അതിശയിപ്പിക്കുന്ന രീതിയിലാണ് അവരുടെ ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ അവർക്കൊരു അല്ലെങ്കിൽ വേൾഡിൽ തന്നെ അവർക്കുള്ള ഒരു റൈവൽ എന്ന് പറയുന്നത് ഹാർലി ഡേവിഡ്സൺ ആയിരുന്നു. ഹാർലി ഡേവിഡ്സന്റെ അവസ്ഥ ഇപ്പോൾ വളരെ വലിയൊരു പ്രശ്നത്തിലേക്കാണ് ഹാർലി ഡേവിഡ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് മുൻപ് റോയൽ എൻഫീൽഡിന്റെ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ക്ലാസിക് 350cc സ്പൈ ഷോട്ട് ലഭിച്ചിട്ടുണ്ട്. ഓൾറെഡി ക്ലാസിക് 350 ടോട്ടലി പുതിയ ക്ലാസിക് 350 എന്ന് പറയുന്നത് പുതിയ എഞ്ചിനും പുതിയ ഫ്രെയിമും യൂസ് ചെയ്തിട്ടുള്ള ക്ലാസിക് 350 ആണ്. നമ്മുടെ BS6 ആയിട്ടുള്ള ക്ലാസിക് മോഡൽ അല്ല. ആ ഒരു മോഡലും ഓൾറെഡി മീറ്റിയോർ 350 സ്പൈ ഷോട്ട് ലഭിച്ചിരുന്നതാണ്. അതിന്റെ കുറെ പുതിയ സ്പൈ ഷോട്ട് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസിക് 350 എന്ന് പറയുന്നത് ടോട്ടലി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള പുതിയൊരു മോട്ടോർ സൈക്കിൾ ആണ്. ആ ഒരു മോട്ടോർ സൈക്കിള് മീറ്റിയോർ 350 ശേഷം ആ ഒരു മോട്ടോർ സൈക്കിൾ ആകും വരാനായിട്ടുള്ള ചാൻസ് ഉള്ളത്. ആ ഒരു മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് ആ ഒരു പഴയ ക്ലാസിക് 350 ഒരു ലുക്ക് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ട് പുതിയൊരു എഞ്ചിൻ, ഏകദേശം മീറ്റിയോർ 350 യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു സെയിം എഞ്ചിൻ തന്നെ യൂസ് ചെയ്തിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ് പുതിയ ക്ലാസിക് 350. അതിനുശേഷം റോയൽ എൻഫീൽഡ് കൊണ്ടുവരാൻ പോകുന്ന അടുത്ത മോഡൽ എന്ന് പറയുന്നത് ഷെർപ്പ ഓർ ഹണ്ടർ. ആ ഒരു പേരിലൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഏത് പേരിലാണ് വരിക എന്നുള്ളത്. ഷെർപ്പ എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡിന്റെ തന്നെ ഒരു പഴയ മോട്ടോർ സൈക്കിളാണ്, ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പഴയ മോട്ടോർ സൈക്കിളാണ്. ഏകദേശം 1970s and 80s ഉണ്ടായിരുന്ന ഒരു മോഡലാണ് ഷെർപ്പ എന്ന് പറഞ്ഞ മോഡൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഷെർപ്പ എന്ന് പറഞ്ഞ മോഡൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള റോയൽ എൻഫീൽഡിന്റെ ഒരു മോട്ടോർ സൈക്കിൾ ആവും എന്നുള്ള ഒരു സൂചന ഓൾറെഡി നമുക്ക് ലഭിച്ചിരുന്നു. ഷെർപ്പ ഒരു ഹണ്ടർ എന്ന് പറയുന്ന ഈ ഒരു പേരിലായിരിക്കും
ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിൾ. ഒരു റോയൽ എൻഫീൽഡിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് മോഡൽ എന്നൊക്കെ പറയാം. ഒരു വുമൻസിനായിട്ടും അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സിനായിട്ട് തന്നെയാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ റോയൽ എൻഫീൽഡ് കൊണ്ടുവരുന്നത്. ആ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ സ്പൈ ഷോട്ട് ഓൾറെഡി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന കമ്പനി എല്ലാ രീതിയിലും ഇപ്പോൾ അവർക്കുള്ള റൈവൽസിനെ അടിച്ചൊതുക്കുക, അങ്ങനെ തന്നെ പറയാം, അടിച്ചൊതുക്കാനാണ് പോകുന്നത്. അങ്ങനെയുള്ള രീതിയിലാണ് അവരുടെ പ്രൊഡക്ഷനും കാര്യങ്ങളും. അപ്പോൾ റോയൽ എൻഫീൽഡ് ഷെർപ്പ ഒരു ഹണ്ടർ, ആ ഒരു പേരിൽ ഇപ്പോൾ കൺഫ്യൂഷൻ ഉണ്ട്. രണ്ട് പേരിലും ട്രേഡ് മാർക്ക് റോയൽ എൻഫീൽഡിന്റെ പേരിലാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഓൾറെഡി പണ്ടുണ്ടായിരുന്ന ഒരു മോഡലാണ് ഷെർപ്പ എന്ന് പറഞ്ഞ മോഡൽ. 173 cc ആയിട്ടുള്ള ഒരു എഞ്ചിൻ ആയിരുന്നു അന്ന് ആ ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അന്നേരം ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളും റോയൽ എൻഫീൽഡിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അടുത്ത മോഡൽ സ്പൈ ഷോട്ട് കിട്ടിയിരിക്കുന്നത് 650 cc ആയിട്ടുള്ള ഒരു ക്രൂസർ മോട്ടോർ സൈക്കിളാണ്, റോയൽ എൻഫീൽഡിന്റെ ഭാഗത്ത് നിന്നും ഒരു ക്രൂസർ മോട്ടോർ സൈക്കിൾ. ഓൾറെഡി നമുക്കറിയാം ക്രൂസർ മോട്ടോർ സൈക്കിൾ ആയിട്ടുള്ള അമേരിക്കൻ മാനുഫാക്ചർ ഹാർലി ഡേവിഡ്സന്റെ സ്ട്രീറ്റ് 750, സ്ട്രീറ്റ് റോഡ് 750, അതുപോലെ തന്നെ കവാസാക്കിയുടെ വെൽക്കാൻ എസ്, അതുപോലെ ഹോയ്സാങ്ങിന്റെ അക്യുലിയ, അങ്ങനെയുള്ള പല മോഡൽസും ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ റോയൽ എൻഫീൽഡിന്റെ ഭാഗത്തു നിന്ന് ക്രൂസർ മോട്ടോർ സൈക്കിൾ അത് വന്നു കഴിഞ്ഞാൽ വളരെ ഒരു വ്യത്യസ്തമായിരിക്കും. അതും 650 cc ആയിട്ടുള്ള ഇന്റർസെപ്റ്ററിന്റെയും കോണ്ടിനൽ ജി ടിയുടെയും സെയിം എഞ്ചിൻ യൂസ് ചെയ്താൽ പിന്നെ പറയും വേണ്ട, അത്രയും ഒരു നല്ല മോട്ടോർ സൈക്കിളായിട്ട് മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ആ ഒരു മോട്ടോർ സൈക്കിളാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സ്പൈ ഷോട്ട് ലഭിച്ചിരിക്കുന്നത്. ആ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ ഡിസൈൻ കാണുമ്പോൾ നമുക്ക് പല കമ്പനികളിൽ നിന്നും കടമെടുത്ത രീതിയിലുള്ള ഡിസൈൻ എന്നൊക്കെ പറയാം. എന്നിരുന്നാലും റോയൽ എൻഫീൽഡിൽ തന്നെ മീറ്റിയോർ 350 എന്ന് പറയുന്ന ഇപ്പോൾ വരാൻ പോകുന്ന ഒരു മോട്ടോർ സൈക്കിളിൻ്റെ ഒരു വലിയ രൂപമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു മീറ്റിയോർ 650 എന്ന് പറയുന്ന ഒരു മോഡലായിരിക്കാം ചിലപ്പോൾ ഈ ഒരു 650 cc ആയിട്ടുള്ള ഈ ഒരു മോഡൽ വരാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ റോയൽ എൻഫീൽഡിന്റെ ഒരു കൺസെപ്റ്റ് മോഡലായിട്ടുള്ള KX838 ബോബർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടായിരുന്നു. 2018 ഐക്മ ഓട്ടോ ഷോയിലാണ് ആ ഒരു മോട്ടോർ സൈക്കിൾ ഷോക്കേസ് ചെയ്തത്. ആ ഒരു മോട്ടോർ സൈക്കിളിന്റെ ഡിസൈനിലും ഒരു ഡിസൈൻ സാമ്യത പല സ്ഥലത്തും ഈ ഒരു മോട്ടോർ സൈക്കിളിലും തോന്നുന്നുണ്ട്. ഈ വരാൻ പോകുന്ന ഈ ഒരു ക്രൂസർ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ തോന്നുന്നുണ്ട്. എന്തായാലും റോയൽ എൻഫീൽഡ് ഒരുങ്ങി തന്നെയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. റൈവൽസ് ആയിട്ടുള്ള പല കമ്പനീസിനെയും ഇല്ലാതാക്കുക എന്ന് തന്നെയാണ് റോയൽ എൻഫീൽഡിന്റെ ലക്ഷ്യം. ഇപ്പോൾ കണ്ടിരിക്കുന്ന റോയൽ എൻഫീൽഡിന്റെ ക്രൂസർ എന്ന് പറയുന്ന 650 cc ആയിട്ടുള്ള ഈ ഒരു ക്രൂസർ എന്ന് പറയുന്നത് ഏകദേശം ഒരു പ്രൊഡക്ഷൻ റെഡി ആയിട്ടുള്ള മോഡൽ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ലോങ് വീൽ ബേസ് ആയിട്ടുള്ള ഒരു മോഡലാണ്. നമുക്കറിയാം ക്രൂസർ എന്ന് പറയുമ്പോൾ ലോങ് വീൽ ബേസ് ആണ്. അതുപോലെ തന്നെ റിലാക്സ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷനും ഹാൻഡിലിംഗ് പൊസിഷനും ആണ്. അതുപോലെ തന്നെ ഫുട് റെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് സെറ്റ് ആയിട്ടുള്ള ഒരു ഫുട് റെസ്റ്റ് ആണ്. നമുക്ക് റിലാക്സ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഇരുന്ന് ഓടിക്കാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ് ക്രൂസർ എന്ന് പറയുന്ന മോഡൽസ്. അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് റോയൽ എൻഫീൽഡ് 650 cc ആയിട്ടുള്ള ക്രൂസറും കൊണ്ടുവരാണ്ട് പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു അറിയാം ഇലക്ട്രിക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റോയൽ എൻഫീൽഡ് ഇലക്ട്രിക് എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളിലേക്ക് എത്രത്തോളമാണ് വരാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഓൾറെഡി റോയൽ എൻഫീൽഡിന്റെ ഒരു പ്രോട്ടോടൈപ്പ് ആയിട്ട് രീതിയിലുള്ള ഒരു ഇലക്ട്രിക് മോട്ടോർ സൈക്കിളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ കണ്ടിരിക്കുന്ന ക്രൂസർ 650 എന്ന് പറയുന്ന മോഡൽ ലോങ് വീൽ ബേസ് ആയിട്ടുള്ള ഒരു മോഡലാണ്. അലോയ് വീൽസ് ആണ്. സർക്കുലർ ആയിട്ടുള്ള ഹെഡ്ലാമ്പ് ആണ്. ഒരു ഫ്യൂൽ ടാങ്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്ലിം ആയിട്ട് രീതിയിലുള്ള ഒരു ഫ്യൂൽ ടാങ്ക് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ലോ സ്ലഗ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ്. ഒരു ടോട്ടലി ഒരു ഒരു നല്ല രീതിയിലൊരു തടിച്ച മോട്ടോർ സൈക്കിൾ തന്നെ പറയാം, നല്ലൊരു ഫാറ്റി ആയിട്ടുള്ള ഒരു ക്രൂസർ തന്നെ പറയാം. ആ ഒരു രീതി തന്നെയാണ് ക്രൂസർ ആയിട്ടുള്ള ഈ ഒരു 650 cc മോട്ടോർ സൈക്കിൾ റോയൽ എൻഫീൽഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ ലോഞ്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കറിയില്ല. സ്പൈ ഷോട്ട് മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പിന്നീട് എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു മോട്ടോർ സൈക്കിളും ചെയിൻ ഡ്രൈവ് തന്നെയാണ്. ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ സ്പൈ ഷോട്ട് കിട്ടിയിരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു ഒരു ബെൽറ്റ് ഡ്രൈവ് ആയിട്ടുള്ള ഒരു മോഡൽ ആയിരുന്നു അല്ലെങ്കിൽ ആവുമെന്നാണ്. പക്ഷെ അല്ല, ഒരു ചെയിൻ ഡ്രൈവ് ആയിട്ടുള്ള സെയിം ഇന്റർസെപ്റ്റർ 650 cc ആ ഒരു രീതിയിലുള്ള ഒരു ഡ്രൈവും കാര്യങ്ങളും ബ്രേക്സും കാര്യങ്ങളും തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സസ്പെൻഷന്റെ കാര്യത്തിൽ മാത്രമാണ് ക്രൂസർ എന്ന് പറയുന്ന ഈ ഒരു മോട്ടോർ സൈക്കിളിലെ ക്രൂസർ 650 എന്ന് പറയുന്ന ഈ ഒരു മോട്ടോർ സൈക്കിൾ ഡിഫറൻസ് വന്നിരിക്കുന്നത്. USD ഫോക്സ് ആയിട്ടുള്ള അപ്സൈഡ് ഡൗൺ ഫോക്സ് ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ ആണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മോട്ടോർ സൈക്കിളിലെ പില്യൻ സീറ്റ് കൂടി കൊടുക്കാനായിട്ട് റോയൽ എൻഫീൽഡ് ശ്രമിച്ചിട്ടുണ്ട്. ഒരു പക്ക ഒരു സിംഗിൾ സീറ്റർ ആയിട്ടുള്ള ഒരു ക്രൂസറോ അല്ലെങ്കിൽ ബോബർ സ്റ്റൈൽ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ അല്ല, ഒരു പില്യൻ സീറ്റും കൂടി ഉള്ള ഒരു മോട്ടോർ സൈക്കിൾ തന്നെയാണ് ഈ ഒരു 650 cc ആയിട്ടുള്ള ഒരു ക്രൂസർ. എന്തായാലും ഈ ഒരു മോട്ടോർ സൈക്കിൾ നമുക്ക് 2021 തൊട്ടിട്ട് ഒരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഏകദേശം 2021 ലാസ്റ്റിൽ തന്നെ ഈ ഒരു മോട്ടോർ സൈക്കിള് വരും എന്ന് പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. ഒന്നും തന്നെ ഒഫീഷ്യലായിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ ലഭിച്ചിട്ടില്ല. എന്തായാലും ഈ ഒരു മോട്ടോർ സൈക്കിൾ ലേറ്റ് ആവാനായിട്ടുള്ള കാരണം മീറ്റിയോർ 350 എന്ന് പറയുന്നത് ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ റോയൽ എൻഫീൽഡിന് ബുക്ക് ചെയ്തിട്ടുള്ള ഏകദേശം 40,000 കസ്റ്റമേഴ്സിന് ഇപ്പോഴും മോട്ടോർ സൈക്കിൾ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എസ്പെഷ്യലി റോയൽ എൻഫീൽഡ് ഹിമാലയനും ഇന്റർസെപ്റ്റർ 650, കോണ്ടിനെന്റൽ GT 650 ഈ ഒരു മൂന്ന് മോഡൽസിനാണ് വളരെ ഡിലേ വരുന്നത്. ബുക്ക് ചെയ്തിട്ടും കുറെ സമയമായിട്ടും ലഭിക്കാത്ത പല കസ്റ്റമേഴ്സും ഓൾ ഓവർ ഇന്ത്യയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല മോഡൽസും ഡെവലപ്പ് ചെയ്യുന്നതിൽ മെയിൻ ആയിട്ട് ഈ ഒരു കോവിഡിന്റെ ഇഷ്യൂ കൊണ്ട് തന്നെ പല മോഡൽസും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിൽ റോയൽ എൻഫീൽഡ് സ്ലോ ആണ്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡിന് ഏറ്റവും വലിയൊരു റൈവല്, ഓൾ ഓവർ ഇന്ത്യ ഒരു റൈവൽ എന്ന് പറയുമ്പോൾ ഹാർലി ഡേവിഡ്സൺ തന്നെയാണ്. അപ്പോൾ ഹാർലി ഡേവിഡ്സൺ എന്ന് പറയുന്ന ഒരു കമ്പനി ഇന്ത്യയിൽ തന്നെ ഓൾ ഓവർ ദ വേൾഡിൽ തന്നെ വളരെയധികം പ്രശ്നങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഹാർലി ഡേവിഡ്സന്റെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തിരുന്ന സ്ട്രീറ്റ് റോഡ് 750 എന്ന് പറയുന്ന മോഡൽ ഇനി ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യില്ല. അവർ ആ ഒരു പ്ലാന്റ് ക്ലോസ് ചെയ്യാനായിട്ട് പോവുകയാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. മെയിൻ ആയിട്ട് അവരുടെ സെയില് ഡൗൺ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഹാർലി ഡേവിഡ്സനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ. എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഒരു പ്രശ്നം
വന്നത് എന്നുള്ളത്. അതിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്കും ഞാൻ ഇവിടെ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഹാർലി ഡേവിഡ്സിനെ പറ്റി ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഹെവി ഹെവി ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ മാത്രം ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. ലൈറ്റർ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ഡെവലപ്പ് ചെയ്യാനായിട്ട്, സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹാർലി ഡേവിഡ്സൺ ശ്രമിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഹാർലി ഡേവിഡ്സൺ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ചൈന ബേസ് ചെയ്തിട്ടുള്ള ക്വാൻജിങ് എന്ന് പറയുന്ന ഒരു പാരന്റ് കമ്പനിയാണ്, നമ്മുടെ ബെനലി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പാരന്റ് കമ്പനിയാണ് ക്വാൻജിങ് എന്ന് പറയുന്ന ഒരു കമ്പനി. ആ ഒരു കമ്പനിയെ ടൈപ്പ് ചെയ്തിട്ടാണ് ഹാർലി ഡേവിഡ്സൺ അവരുടെ ഒരു പുതിയൊരു മോട്ടോർ സൈക്കിൾ ഡെവലപ്പ് ചെയ്യുന്നത്. ആ ഒരു മോട്ടോർ സൈക്കിളിന്റെ സ്പൈ ഷോട്ട് ഓൾറെഡി ലഭിച്ചിട്ടുണ്ട്. 338 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ്, 338R എന്ന് പറഞ്ഞിട്ടുള്ള ഹാർലി ഡേവിഡ്സൺ ഒരു മോഡലാണ് വരാനായിട്ട് പോകുന്നത്. ഏകദേശം ഒരു 338 CC ആയിട്ടുള്ള ഒരു എഞ്ചിൻ ആയിരിക്കും ഈ ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടാവുക. ഹാർലി ഡേവിഡ്സന്റെ പ്രശ്നം ഇന്ത്യയിലും വളരെ വലിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. അവരുടെ പല എംപ്ലോയീസിനെയും അവർ ടെർമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹാർലി ഡേവിഡ്സന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള, ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള സജീവ് രാജശേഖരനെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ് സിംഗപ്പൂരിലേക്ക്. എല്ലാം അവരുടെ ഒരു സെയിൽ ഡൗൺ ആയതിന്റെ ഇഷ്യൂ കൊണ്ട് തന്നെയാണ്. പല എംപ്ലോയീസിനെ അവർ ഓൾറെഡി ടെർമിനേറ്റ് ചെയ്തു. എല്ലാം അവരെ ശ്രദ്ധിക്കാതിരുന്ന കുറച്ച് പ്രശ്നങ്ങൾ പറയാം. മെയിൻ ആയിട്ട് ലൈറ്റർ ആയിട്ടുള്ള മോട്ടോർ സൈക്കിളും വലിയൊരു എക്സ്പെൻസീവ് അല്ലാത്ത രീതിയിലുള്ള മോട്ടോർ സൈക്കിളും കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചില്ല. റോയൽ എൻഫീൽഡ് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് അവരുടെ പ്രൈസിംഗ് തന്നെയാണ്. ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൈസിംഗ് തന്നെയാണ് അവരുടെ ഇന്റർസെപ്റ്റർ 650 അതുപോലെ തന്നെ കോണ്ടിനെന്റൽ GT 650 എന്ന് പറയുന്ന മോഡൽസ്. അത് തന്നെയാണ് റോയൽ എൻഫീൽഡിന്റെ വിജയം. 2009 August ഹാർലി ഡേവിഡ്സൺ ഇന്ത്യ ഫോം ചെയ്തത്, അത് ഗോറഗോണിലാണ്. അതിനുശേഷം അവരുടെ ഫസ്റ്റത്തെ ഡീലർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് July 2010. ഏകദേശം ഒരു 10 വർഷത്തോളം ഹാർലി ഡേവിഡ്സൺ ഇന്ത്യയിൽ വലിയൊരു പ്രസക്തി തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഹാർലി ഡേവിഡ്സൺ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ, അതും ക്വാൻജിങ് എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ QJ മോട്ടോർ സൈക്കിൾസ് എന്ന് പറയുന്ന ചൈന ബേസ് ചെയ്തിട്ടുള്ള കമ്പനി ആയിട്ടുള്ള ടൈപ്പ് മോഡൽ എന്ന് പറയുന്നത്, ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഹാർലി ഡേവിഡ്സൺ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു മോഡലിനെയാണ് കൂടുതലും പ്രിയം വരിക. മെയിൻ ആയിട്ട് ബെനലി എന്ന് പറയുന്ന ആ ഒരു മോട്ടോർ സൈക്കിളിന്റെ ഒരു പേരന്റ് കമ്പനിയാണ് ഈ ക്വാൻജിങ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി. അപ്പോൾ ആ ഒരു കമ്പനിയെ ബേസ് ചെയ്ത് കൊണ്ടുവരുന്ന ഈ ഒരു ഹാർലി ഡേവിഡ്സന്റെ മോഡൽ, ഒരു ബെനലി തന്നെ പറയാം, ബെനലി 302S എന്ന് പറയുന്ന ഒരു മോട്ടോർ സൈക്കിളിന്റെ കുറെ കാര്യങ്ങൾ, ഫ്രെയിം, സസ്പെൻഷൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ കടമെടുത്തിട്ട് കൊണ്ടുവരുന്ന ഒരു മോട്ടോർ സൈക്കിളാണ് ഹാർലി ഡേവിഡ്സന്റെ ഈ ഒരു ലൈറ്റർ ആയിട്ട് ഒരു മോട്ടോർ സൈക്കിൾ, ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഒരു മോട്ടോർ സൈക്കിൾ. ഇപ്പോൾ കാഴ്ചയിലൊക്കെ ഫ്യൂൽ ടാങ്ക് ആണെങ്കിലും ട്രേഡ് സെക്ഷൻ ആണെങ്കിലും ഹാർലി ഡേവിഡ്സൺ ഉണ്ടെങ്കിലും സീറ്റ് ആണെങ്കിലും ഹാർലി ഡേവിഡ്സന്റെ ഒരു ടച്ച് ഉണ്ടെങ്കിലും ഒരിക്കലും ഒരു ഹാർലി എന്ന് പറയാനായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഒരു ഒരു ബെനലി കൺവെർട്ട് ചെയ്ത് ഹാർലി ആക്കിയ ഒരു ഫീൽ ആണ് എനിക്ക് തോന്നുന്നത്. അതൊരു ശുദ്ധ മണ്ടത്തരമായോ എന്ന് എനിക്കൊരു ഫീൽ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു 338 എന്ന് പറയുന്ന 338R എന്ന് പറയുന്ന ഈ ഒരു മോട്ടോർ സൈക്കിൾ ഇന്ത്യയിൽ ഒരു കൊണ്ടുവരാനായിട്ട് കൊണ്ടുവരുമോ എന്നുള്ള കാര്യം തന്നെ എനിക്ക് ഉറപ്പില്ല. എന്തായാലും ഏഷ്യൻ മാർക്കറ്റിനെയാണ് ഈ ഒരു 338R എന്ന് പറയുന്ന ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ മെയിൻ ലക്ഷ്യം. പക്ഷേ ഇന്ത്യയിലെ ഈ ഒരു മോട്ടോർ സൈക്കിൾ എത്രത്തോളം വിജയിക്കും, കാരണം നമുക്ക് ഓൾറെഡി നമുക്ക് ബെനലി ഈ ഒരു സെയിം മോട്ടോർ സൈക്കിൾ തരുന്നുണ്ട്. പക്ഷേ 302S എന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേസ്മെന്റ് കുറഞ്ഞ മോട്ടോർ സൈക്കിളാണ്. ചിലപ്പോൾ ഹാർലി ഡേവിഡ്സൺ ഈ ഒരു മോഡൽ കൊണ്ടുവരുന്നത് കുറച്ചും കൂടിയും ഒരു ഡിസ്പ്ലേസ്മെന്റ് കൂട്ടിയിട്ടുള്ള ഒരു മോഡലായിരിക്കും. എന്നിരുന്നാലും ഒരു ബെനലിയിൽ നിന്ന് കടമെടുത്ത ഒരു മോട്ടോർ സൈക്കിളായിട്ട് ഒരു അമേരിക്കൻ, അതും ഇത്രയും ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു സ്ക്രീമിംഗ് ഈഗിൾ എന്ന് പറയുന്ന ആ ഒരു ഹാർലി ഡേവിഡ്സൺ ആ ഒരു കമ്പനി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. കാരണം നമുക്കിപ്പോ ഇതൊരു പുതിയ ഒരു കാര്യമല്ല, പല കമ്പനികളും ഇന്ത്യയിലുള്ള കമ്പനിയായിട്ട് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബജാജ് ട്രയംഫിനായിട്ട്, അതുപോലെ തന്നെ TVS BMW ആയിട്ട്. എന്നിരുന്നാലും അതെല്ലാം ഓരോ കൺസെപ്റ്റ് ആയിട്ടുള്ള ഒരു മോഡലിലാണ്, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ആയിട്ടാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ BMW GZ10 GS അതൊരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളും ഒരു നേക്കഡ് മോട്ടോർ സൈക്കിളും കൊണ്ടുവന്നപ്പോൾ TVS സെയിം ആ ഒരു എഞ്ചിൻ യൂസ് ചെയ്തിട്ട് കൊണ്ടുവന്നത് ഒരു ഒരു സ്പോർട്സ് മോട്ടോർ സൈക്കിളാണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ഹാർലി ഡേവിഡ്സൺ എന്ന് പറയുന്ന ഒരു മോട്ടോർ സൈക്കിൾ ഒരിക്കലും ഒരു നേക്കഡ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ, അതും ബെനലിയിൽ നിന്നും കടമെടുത്ത കുറെ കാര്യങ്ങൾ ഒരു അവരുടേതായിട്ടുള്ള ഡിസൈനിൽ കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിച്ചിട്ടില്ല. മെയിനായിട്ട് അവരുടെ ഡിസൈൻ എന്ന് എനിക്ക് തോന്നിയത്, അവർ സ്പൈ ഷോട്ട് വെച്ചിട്ട് എനിക്ക് തോന്നിയത് മെയിനായിട്ട് ഒരു ഫ്യൂൽ ടാങ്കും ടെയിൽ സെക്ഷനും സീറ്റും മാത്രമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഹാർലി ഡേവിഡ്സിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. കാരണം റോയൽ എൻഫീൽഡിന്റെ ഏറ്റവും വലിയൊരു റൈവൽ തന്നെയായിരുന്നു ഹാർലി ഡേവിഡ്സൺ. ഏകദേശം ഹാർലി ഡേവിഡ്സന്റെ 30% ഓപ്പറേഷൻ ഇന്ത്യയിൽ നിന്നും അവരെ മാറ്റിയെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. എന്തായാലും ഹാർലി ഡേവിഡ്സൺ എന്ന് പറയുന്ന ഒരു കമ്പനി നശിച്ചു പോകരുന്ന ഒരു ആഗ്രഹമുണ്ട്. കാരണം ആ ഒരു മോട്ടോർ സൈക്കിള് പലരുടെയും സ്വപ്നമാണ്, ഇപ്പോഴും പലരുടെയും സ്വപ്നമായിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ്. എക്സ്പെൻസീവ് ആണ് എന്നുള്ള കാര്യം, അതാണ് ആ ഒരു മോട്ടോർ സൈക്കിളിന്റെ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത്. അവിടെയാണ് റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന ആ ഒരു മോട്ടോർ സൈക്കിൾ കമ്പനിയുടെ എടുത്തു പറയുന്നത്. ഒരു നല്ലൊരു പ്രൈസിംഗിലാണ് അവരുടെ പല മോട്ടോർ സൈക്കിളും കൊടുക്കുന്നത്. മെയിൻ ആയിട്ട് എടുത്തു പറയണം, ഞാൻ എല്ലാ മോട്ടോർ സൈക്കിളും അല്ല പറയുന്നത്. എസ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 650 CC ആയിട്ടുള്ള ഇന്റർസെപ്റ്റർ 650 കോണ്ടിനെന്റൽ GT 650 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളും നല്ലൊരു പ്രൈസിംഗ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് റോയൽ എൻഫീൽഡിന്റെയും ഹാർലി ഡേവിഡ്സന്റെയും കാര്യങ്ങൾ. ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അണ്ടിൽ ദെൻ, ചാവോ.